ശ്രീഹരിം പരമാനന്ദമുപദേഷ്ടാരമീശ്വരം അപഗം സർവലോകാനം കരണം തം ഭജമ്യഹം. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃപുനഃ. സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരംപരാം. ബോധാനന്ദം ച കല്യാണം അലാനന്ദമാത്മജം സച്ചിദാനന്ദമാത്മജം അച്യുതാനന്ദഗിരി. ചരകസംഹിതയാണ് നമ്മൾ എടുത്തു വരുന്നത്. ചരകസംഹിതയിലെ ആയുർവേദ ഇതിഹാസത്തിൻ്റെ പരമ്പരാപ്രാപ്തമായ ജ്ഞാനത്തെയാണ് നാം ഇതുവരെ വ്യക്തമാക്കി പോകുന്നത്. ബ്രഹ്മാവ്, ഇന്ദ്രൻ, ഭരദ്വാജൻ. ഭരദ്വാജനിൽ നിന്ന് പുനർവസു ആത്രേയൻ, ആത്രേയനിൽ നിന്ന് അഗ്നിവേശൻ, ഭേളൻ, ജതുകർണൻ, പരാശരൻ, ഹാരീതൻ, ശാരവാണി. ഇങ്ങനെയാണ് പരമ്പരയെ നാം വർണ്ണിച്ചു വരുന്നത്. അതിൽ അറിവ് അവർ എത്ര ഭംഗിയായി നേടി. ബുദ്ധേർവിശേഷസ്തത്രാസീന്നോ ഉപദേശാന്തരം മുനേ തന്ത്രസ്യ കർത്താ പ്രഥമമഗ്നിവേശോ യതോ ഭവത് അധഭേടാഭയശ്ചക്രു സ്വം സ്വം തന്ത്രം കൃതാനി ച സാവയാമാസ അസുരാത്രേയം സർഷിസംഘം സുമേധസ ശ്രുത്വാ സൂത്രേണ അർദ്ധേന മൃഷയ പുണ്യകർമ്മണം യഥാവത് സൂത്രിതമിതി പ്രഹൃഷ്ടാം സ്തേനുമേനിരേ സർവേവം സ്തുവം സ്താസ്തു സർവഭൂതഹിതൈഷിണഃ ബുദ്ധേർവിശേഷസ്തത്രാസീന്നോപദേശാന്തരം മുനേ തന്ത്രസ്യ കർത്താ പ്രഥമമഗ്നിവേശോ യതോ ഭവത് അധഭേടാഭയശ്ചക്രു സ്വം സ്വം തന്ത്രം കൃതാനി ച ശ്രാവയാമസുരാത്രേയം സർഷിസംഘം സുമേധസ ശ്രുത്വാ സൂത്രേണമർദ്ദേന മൃഷയ പുണ്യകർമ്മണം യഥാവത് സൂത്രിതമിതി പ്രഹൃഷ്ടം സ്തേനുമേനിരേ സർവേവം സ്തുവം സ്തംസ്തു സർവഭൂതഹിതൈഷിണ സാധുഭൂതേഷ്വനുക്രോശ ഇത്യുച്ചൈ അശ്രുവൻ സമം തം പുണ്യം ശുശ്രുവു ശബ്ദം ദിവിദേവർഷയ സ്ഥിതാഃ സാമരാഃ പരമർഷീണാം ശ്രുത്വാ ഉദിരേ പരം അഹോ സാധ്വി സ്വാധ്യതി നിർഘോഷോ ശോകം സ്ത്രീ നന്വവായത് നഭസി സ്നിഗ്ധഗംഭീരോ ഹർഷാദ്ഭൂതൈ ഉദീരിതഃ ശിവോ വായുർവവൗ സർവ ഭാവിത മീലിതാദിശഃ നിവേദു സജലാശ്ചൈവ ദിവ്യാകുസുമവൃഷ്ടയഃ അധഗ്നിവേശ പ്രമുഖൻ വിവിശുർ ജ്ഞാനദേവതാഃ ബുദ്ധിസിദ്ധി സ്മൃതിർമേധ ധൃതികീർത്തിക്ഷമാദയഃ ദയാ താനി ജാനുമാൻ അനുമദാന്വേഷം തന്ത്രാണി പരമർഷിഭി ഭാവായ ഭൂതസംഘാനം പ്രതിഷ്ഠാം ഭുവിലേഭിരെ സാധുഭൂതേഷ്വനുക്രോശ ഇത്യുച്ചൈരബ്രുവൻ സമം തം പുണ്യം ശുശ്രൂ ശബ്ദം ദിവിദേവർഷയ സ്ഥിതാഃ സാമരാ പരമർഷീണം ശ്രുത്വാ മുമിതിരേ പരം അഹോ സാധ്വിതി നിർഘോഷോ ശോകം സ്ത്രീനന്വവായത് നഭസി സ്നിഗ്ധഗംഭീരോ ഹർഷാദ്ഭുത ഉദീരിതഃ ശിവോ വായുർവവൗ സർവാ ഭാവിത മീലിതാദിശ നിവേദു സജലാശ്ചൈവ ദിവ്യാകുസുമവൃഷ്ടയഃ നിവേദു സജലാശ്ചൈവ ദിവ്യാകുസുമവൃഷ്ടയഃ അധഗ്നിവേശ പ്രമുഖൻ വിവിശുർജ്ഞാനദേവത ബുദ്ധിസിദ്ധി സ്മൃതിർമേധ ധൃതികീർത്തിക്ഷമാദയാ താനി ജാനുമദാന്വേഷം തന്ത്രാണി പരമർഷിഭി
ഭാവായഭൂതസംഘാനം പ്രതിഷ്ഠം ഭൂവിലേബിരെ. പുനർവസു ആത്രേയൻ്റെ ശിഷ്യന്മാരിൽ അഗ്രഗണ്യനായ അഗ്നിവേശൻ, പുനർവസുവിൻ്റെ ആറ് ശിഷ്യന്മാരിൽ അഗ്രഗണ്യൻ അഗ്നിവേശനാണ്. അഗ്നിവേശന രചന നിർവഹിക്കുന്നതിന് അദ്ദേഹത്തിൻ്റെ ബുദ്ധി ഒന്നു മാത്രമാണ്, അതല്ലാതെ ആത്രേയൻ്റെ പ്രത്യേക നിർദ്ദേശങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പുനർവസു ആത്രേയൻ പ്രത്യേകം നിർദ്ദേശിച്ചിട്ടൊന്നുമായിരുന്നില്ല. അതിനെ തുടർന്ന് ഭേളൻ തുടങ്ങിയവർ അവരവരുടെ രചനകളെ നിർവഹിക്കുകയും അവരെല്ലാം ആയത് ഓരോരുത്തരും ഉണ്ടാക്കിയ താന്താങ്ങളുടെ തന്ത്രങ്ങളെ ഒരുപറ്റം മുനിമാരോടുകൂടി ഇരിക്കുന്ന ആത്രേയൻ്റെ സവിധത്തിൽ സമർപ്പിക്കുകയും ചെയ്തു. ബുദ്ധിമാനായ അഗ്നിവേശൻ ഗുരുവിൽ നിന്ന് പഠിച്ച പാഠങ്ങളെ വെച്ചുകൊണ്ട് ഒരു തന്ത്രം രചിക്കുകയുണ്ടായി. അത് കണ്ട് മറ്റുള്ള ശിഷ്യന്മാരും താന്താങ്ങളുടെ തന്ത്രങ്ങളെ രചിച്ച് അവരെല്ലാവരും തങ്ങളുടെ തന്ത്രങ്ങളെ മുനിമാരോടുകൂടിയിരിക്കുന്ന പുനർവസു ആത്രേയൻ്റെ സവിധത്തിലെത്തിച്ചു, അവിടെ സമർപ്പിച്ചു. ആ മുനിമാർ പ്രസ്തുത രചനകൾ കണ്ട് അത്ഭുത പരതന്ത്രരായി. അവർ ആ രചന ഭംഗിയായതിൽ സന്തോഷിക്കുകയും അതിനെ സ്വാഗതം ചെയ്യുകയും ചെയ്തു. എല്ലാ ജീവജാലങ്ങളോടും ഉള്ള അനുകമ്പ കൊണ്ട് അവയ്ക്കെല്ലാം നല്ലത് ചെയ്യുന്നതിന് അവരുടെ ആഗ്രഹത്തെ മുനിമാർ എല്ലാവരും ചേർന്ന് അനുമോദിച്ചു. ഒരു സമയത്ത് ഈ ഭൂതാനുകമ്പ സാധുവാണെന്നവർ ഉറക്കെ പ്രഖ്യാപിച്ചു. ദേവന്മാരോടൊപ്പം സ്വർഗലോകത്ത് വസിക്കുന്ന ദേവർഷികളും ഈ പ്രഖ്യാപനം കേട്ട് ആമോദം പൂണ്ടു. അപാരം ആഴത്തിലുള്ള ഈ മനോഹര ശബ്ദം സ്വർഗത്തിൽ നിന്നുള്ളവായി. അത് മൂന്ന് ലോകങ്ങളിലും മുഴങ്ങി. ദിവ്യമായ ഒരു കുളിർകാറ്റെങ്ങും വീശി. എല്ലാ നിർദ്ദേശങ്ങളും എന്നോണം ചുറ്റും പ്രകാശം പരന്നു. എങ്ങും പുഷ്പവൃഷ്ടിയുണ്ടായി. ഇങ്ങനെയാണ് ആയുർവേദ ആഗമനം. എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരു ശാസ്ത്രത്തിൻ്റെ ആഗമനത്തെ കാൽപ്പനികമായ ഭാഷയിൽ എഴുതി വച്ചിരിക്കുന്നു. ശാസ്ത്രത്തെ വ്യക്തിയെ എന്ന പോലെ, ജീവനുള്ളതുപോലെ സമൂർത്തമായി അവതരിപ്പിച്ചുകൊണ്ട് ഭൂസ്വർഗങ്ങളെ സംയോജിപ്പിച്ചുകൊണ്ട് ആനന്ദനൃത്തം എല്ലായിടത്തും ഉണ്ടാകുന്നു അറിവ് കടന്നു വരുമ്പോഴെന്ന് സൂചിപ്പിച്ചുകൊണ്ട് ദേവതകൾ പുഷ്പവൃഷ്ടി നടത്തിയെന്ന് പറഞ്ഞുകൊണ്ട് മനോഹരമായി രംഗം അവതരിപ്പിക്കുന്നു. ബുദ്ധി, സിദ്ധി, സ്മൃതി, മേധ, ധൃതി, കീർത്തി, ക്ഷമ, ദയ എന്നീ ദേവതകൾ പ്രത്യേകം നാം ആലോചിക്കേണ്ടത് ബുദ്ധി, സിദ്ധി, സ്മൃതി, മേധ, ധൃതി, കീർത്തി, ക്ഷമ, ദയ ഇത്രയും ദേവതകൾ, എട്ട് ദേവതകൾ അഗ്നിവേശാദികളായ പ്രമുഖ ഋഷിമാരിൽ പ്രവേശിച്ചു കൂടികൊണ്ടു. മഹർഷീശ്വരന്മാരുടെ ആദരവിന് പാത്രമായ ഈ തന്ത്രങ്ങൾ ലോകസംഗ്രഹാർത്ഥം ലോകത്ത് അംഗീകാരം നേടി സ്ഥാപിതമായി. ആയുർവേദത്തിൻ്റെ അവതാരവും ആയുർവേദത്തിൻ്റെ വികാസവുമാണ് ഭൗതികമായ ചിന്തകൾക്കതീതമായ ഒരന്വേഷണത്തിൻ്റെയും തപസ്സിൻ്റെയും ലോകം ചേർത്ത് വെച്ച് ഭാരതീയ പൗരാണികർ അവതരിപ്പിക്കുന്നത്. മുൻചൊന്ന വരികളിൽ പുനർവസു തൻ്റെ ആറ് ശിഷ്യന്മാർക്ക് ആയുർവേദ ഉപദേശങ്ങളെ ചെയ്തുവെന്ന് നാം കണ്ടു. ആ ശിഷ്യന്മാരിൽ ആദ്യമായി ആയുർവേദ ശാസ്ത്രത്തെ ആധാരമാക്കിയ ഒരു ഗ്രന്ഥം രചിച്ചത് അഗ്നിവേശനാണ്. പുനർവസു ആത്രേയൻ ആവശ്യപ്പെട്ടതുകൊണ്ടല്ല അദ്ദേഹം അപ്രകാരം ചെയ്തത് എന്നും പ്രകടമായി കണ്ടു.
ഇക്കാര്യത്തിനു വേണ്ടി വിശേഷവിധിയായി ഒരഭിരുചി അദ്ദേഹത്തിൽ ഉണ്ടായിരുന്നു. ആ അഭിരുചി കൊണ്ട് അനുഗ്രഹീതനായിരുന്നു എന്നതാണ് അതിന് ഹേതു. ഇവരിൽ എന്തുകൊണ്ട് നൈപുണ്യം? ഏറ്റവും കൂടുതലുള്ള ഉണ്ടായിരുന്ന ശിഷ്യാഗ്രേസരനായിരുന്നു അഗ്നിവേശൻ. അഗ്നിവേശൻ തൻ്റെ സംഹിത പൂർത്തിയാക്കിക്കഴിഞ്ഞു മാത്രമാണ് ഭേളൻ തുടങ്ങിയുള്ള പുനർവസുവിൻ്റെ മറ്റു ശിഷ്യന്മാർ താന്താങ്ങളുടെ രചനകളെ നിർവഹിച്ചത്. പുനർവസുവിൻ്റെ ശിഷ്യന്മാർ എല്ലാവരും താന്താങ്ങളുടെ തന്ത്രങ്ങളെ മഹർഷീശ്വരന്മാരുടെ സവിധത്തിൽ യഥാവിധി അവരുടെ അംഗീകാരത്തിന് അഭിപ്രായത്തിന് ഒക്കെ വേണ്ടി സമർപ്പിച്ചു. മഹർഷിമാർ ഇപ്രകാരമുള്ള പ്രഭാപൂർണമായ വ്യാഖ്യാനത്തിൽ അത്ഭുതം പ്രകടിപ്പിക്കുകയും അവരെ എല്ലാവരെയും അനുമോദിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്തു. ഇത്തരമൊരു വ്യാഖ്യാനത്തെക്കുറിച്ച് കേട്ട് ഋഷിമാർക്കൊപ്പം ദേവതകളും സന്തുഷ്ടരായി. ഈയൊരു കാര്യത്തിൽ അതിൻ്റെ പ്രതിഫലനം പ്രകൃതിയിലും പ്രതിഭാസങ്ങളിലും കണ്ടു. പ്രകൃതി പ്രതിഭാസങ്ങളിൽ പ്രകടമായി കണ്ടു. ദിവ്യമായ കാറ്റങ്ങും വീശി അന്തരീക്ഷമാകെ ഒരു ദിവ്യപ്രകാശം പരന്നു. പുഷ്പവൃഷ്ടിയും ഉണ്ടായി. ജ്ഞാനദേവത എല്ലാ ശിഷ്യന്മാരിലും പ്രവേശിച്ചു. ആയുർവേദത്തിൻ്റെ ഈ വ്യാഖ്യാനം ജനഹിതത്തിന് ജനമോചനത്തിന് അനേക വിധത്തിലുള്ള അറിവിൻ്റെ പ്രഭാപ്രസരണം ആ ശിഷ്യന്മാരിൽ നിറഞ്ഞു നിന്നു. എങ്കിലും ആ വ്യാഖ്യാനത്തിൻ്റെ പൂർത്തീകരണത്തിനായി ജ്ഞാനത്തിൻ്റെയും മറ്റും ദേവതകൾ അവരിൽ പ്രവേശിച്ചു. ഈ ദേവതകളിൽ സിദ്ധി ലക്ഷ്യത്തെയും അതിനുള്ള മാർഗത്തെയും പ്രതിനിധീകരിക്കുന്നു. കീർത്തിയാകട്ടെ വ്യാഖ്യാനത്തിലുള്ള കൗശലത്തെ തന്നെ പ്രതിനിധീകരിക്കുന്നു. അത് പേരിനെയും പ്രശസ്തിയെയും അല്ല പ്രതിനിധീകരിക്കുന്നത്, അവയാകട്ടെ അജ്ഞാനത്തിൻ്റെ ഫലവുമാണ്. ഈ വ്യാഖ്യാനത്തെ സമ്പൂർണമായി തന്നെ മുനിമാർ അംഗീകരിച്ചു. ജീവജാലങ്ങളുടെ ആരോഗ്യത്തിനും രോഗമുക്തിക്കും വേണ്ടി അത് ഭൂവിൽ ചിരപ്രതിഷ്ഠിതമായി. ആയുർവേദത്തിൻ്റെ അവതാരം പൂർത്തിയായി. എന്താണ് ഈ ആയുർവേദം? അവതരിച്ച ഈ ആയുർവേദം എന്തിനെയാണ് പ്രതിനിധീകരിക്കുന്നത്? എന്താണത് തരുന്നത്? ഭൂമിയിൽ രോഗമുക്തിക്കു വേണ്ടി സന്തോഷത്തോടുകൂടി ദേവതകളാൽ ആശീർവദിച്ച് എത്തിയ ഋഷിമാരുടെ മുഴുവൻ ആശീർവാദമുള്ള ആയുർവേദം എന്താണ് നോക്കാം. ഹിതാഹിതം സുഖം ദുഃഖം ആയുസ്തസ്യ ഹിതാഹിതം മാനം ചതച്ചയന്ത്രോക്തം ആയുർവേദ സൗജ്യതേ. ഹിതാഹിതം സുഖം ദുഃഖം ആയുസ്തസ്യ ഹിതാഹിതം മാനം ചതച്ചയത്രോക്തം ആയുർവേദ സൗജ്യതേ. ജീവിതത്തിൽ സുഖവും ദുഃഖവും ഹിതവും അഹിതവുമായ അവസ്ഥ ഏതെന്നും അതോടൊപ്പം ആയുസ്സിന് ഹിതവും അഹിതവുമായതെന്തെന്നും അതിനുള്ള അളവ് എത്രയെന്നും വിശദമാക്കുന്നു ഈ ശാസ്ത്രം. ആ വിശദമാക്കുന്ന ശാസ്ത്രമാണ് ആയുർവേദം. സുഖം ദുഃഖം ഹിതം അഹിതം നാല് ശബ്ദങ്ങളെ സംസ്കൃതത്തിൽ ഉപയോഗിച്ചിട്ടുള്ളൂ. അതിൻ്റെ വ്യാപ്തി സുഖം ഖം ആകാശമാണ്, സുസുഷ്ടുവാണ്. ആകാശം സുഷ്ടുവാകുമ്പോൾ അറിവ് അനുകൂലമാണ്. ആകാശം ദുഷ്ടുവാകുമ്പോൾ അറിവ് പ്രതികൂലമാണ്. ആന്തരാകാശത്തെ അനുകൂലവും പ്രതികൂലവുമാക്കുന്നത് പല രോഗങ്ങൾക്കും വഴിവെക്കും. ആകാശത്തെ അനുകൂലവും പ്രതികൂലവുമാക്കുന്നത്
ശബ്ദാദികളും, ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം മുതലായവയും, കാലവും അർത്ഥവും കർമ്മവും ഒക്കെയാണ്. കാലം കൊണ്ടും അർത്ഥം കൊണ്ടും കർമ്മം കൊണ്ടും ആന്തരികാകാശത്തെ നന്മയിലേക്കും തിന്മയിലേക്കും കൊണ്ടും ഒട്ടേറെ പദാർത്ഥങ്ങൾ നമുക്ക് ഹിതമായുണ്ട്, അഹിതമായുണ്ട്. ഒട്ടേറെ അവസ്ഥകൾ ഹിതമായുണ്ട്, അഹിതമായുണ്ട്. ഹിതാഹിതങ്ങളും സുഖദുഃഖങ്ങളുമാണ് ആയുസ്സിന് കാരണം. ആയുസ് എത്ര കാലം ഉണ്ടാകും എന്ന് തീരുമാനിക്കുന്നതിൽ ഹിതാഹിതങ്ങളുടെയും സുഖദുഃഖങ്ങളുടെയും പങ്ക് വലുതാണ്. അതുകൊണ്ട് അവയുടെ അളവ്, ഹിതം അഹിതം എന്നിവ ഏത്, സുഖമേത്, ദുഃഖമേത്, അവ ഏതളവിലെല്ലാം ഉപയോഗിക്കാം, അവയുടെ മാനം എന്താണ്, അളവേതാണ്, അതിൻ്റെ വ്യത്യസ്തങ്ങളായ അളവും അതിനനുഗുണമായ പ്രത്യേകതകളും പ്രകടമാക്കുന്ന ശാസ്ത്രമാണ് ആയുർവേദം. ജീവിതം നാലു വിധമാണ്. ഹിതം, അതായത് ഉപയോഗപ്രദവും ധന്യവും. അഹിതം, ഉപദ്രവകരവും ഉപയോഗശൂന്യവും. സുഖം, ആനന്ദപ്രദം. ദുഃഖം, വികൃതം അഥവാ വ്യസനക്രാന്തം. ഇത് അർദ്ധേദശ മഹാമൂലീയം സൂത്രസ്ഥാനം 30, 23 മുതൽ 25 വരെ ഇവയെല്ലാം വിശദമായി പറയുന്നുണ്ട്. അത് നമുക്ക് പുറകെ കാണാം. അങ്ങനെ ആയുർവേദമെന്ന് പറയുമ്പോൾ ഈ നാല് വിധത്തിലുള്ള എല്ലാത്തരം ജീവിതവും, സമഗ്രമായ പെരുമാറ്റവും അസമഗ്രമായ പെരുമാറ്റവും, ഹ്രസ്വവും ദീർഘവുമായ ആയുസ്സും തുടങ്ങി ജീവിതത്തിൻ്റെ തന്നെ വിവരണമാണ് ആയുർദൈർഘ്യത്തെ സംബന്ധിച്ചുള്ള വിവിധങ്ങളായ മാനബിന്ദുക്കൾ ഉള്ള ആയുർവേദം. ഈ മാനബിന്ദുക്കളെല്ലാം പിന്നീട് സൂത്രസ്ഥാനം 30-25 പറയും. വിശദമായി പറഞ്ഞാൽ ആയുർവേദം എന്നത് ജീവിതത്തെക്കുറിച്ചുള്ള അറിവാണ്. വിദ് ധാതുവിൽ നിന്നാണ് വേദശബ്ദം വന്നിട്ടുള്ളത്. വിദ് ധാതുവിന് നേടുക, അറിയുക എന്നെല്ലാം അർത്ഥമുണ്ട്. എന്നാൽ ചക്രപാണിയുടെ അഭിപ്രായത്തിൽ ഇതല്ല ഇവിടെ അർത്ഥം. ആ അർത്ഥം ഇവിടെ ഉദ്ദേശിക്കുന്നില്ല. ജീവിതത്തിൻ്റെ പരമലക്ഷ്യം തുടങ്ങിയത് ആയുർവേദത്തിൻ്റെ നേരിട്ടുള്ള ലക്ഷ്യമല്ല. ആയുർവേദത്തിൻ്റെ നേരിട്ടുള്ള ലക്ഷ്യം ജീവിതത്തെക്കുറിച്ചുള്ള അറിവാണ്. പരമലക്ഷ്യമായ മോക്ഷത്തെക്കുറിച്ചുള്ള അറിവല്ല. ഇവിടെ ഹിതായു എന്ന് പറയുമ്പോൾ തനിക്കും അന്യർക്കും ഉതകുമാറ് ജീവിക്കുന്നവനെയാണ് ഹിതായു എന്ന് പറയുന്നത്. ഏതൊരുവൻ തനിക്ക് വേണ്ടിയും സമാജത്തിന് വേണ്ടിയും ജീവിക്കുന്നു, അവൻ ഹിതായുവാണ്. ഇതിന് വിപരീതമായി ജീവിക്കുന്നവൻ അഹിതായുവാണ്. അവരെ കൊണ്ട് അവർക്ക് തന്നെയോ അന്യർക്കോ പ്രയോജനമേതുമില്ല. സുഖായു എന്നാൽ ഏതൊരുവൻ്റെ ദേഹാകാശം ശുദ്ധമോ അവൻ സുഖായു. യാതൊരു വിഷമതകളും ദുഃഖങ്ങളും ഇല്ലാത്ത ജീവിതമുള്ളവൻ എന്നർത്ഥം. ദുഃഖായു, വിഷമതകളും ദുഃഖങ്ങളും തികഞ്ഞ ജീവിതമുള്ളവൻ. നല്ലതും തീയതുമായ വിധം കാലവും അർത്ഥവും കർമ്മവും ദുഷിക്കുമ്പോൾ ജീവിതം ക്ലേശപൂർണമാവുന്നു. ഇവിടെ ആഹാരവും കർമ്മങ്ങളും സൂക്ഷിക്കണം. ആഹാരത്തിൻ്റെയും കർമ്മങ്ങളുടെയും
ശരിതെറ്റുകൾ അറിയണം. ജീവിതത്തിൻ്റെ മാനം, മെഷർമെൻറ്റ്, ജീവിത ദൈർഘ്യം കൂടുതലോ കുറവോ എന്നതാണ്. കലിയുഗത്തിലത് 100 വർഷമാണ്. ജീവിതമെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉത്ഭവം, സ്വഭാവം, അതിൻ്റെ ഘടകങ്ങൾ, മരണം എല്ലാം കൂടി സമഗ്രമായി കണക്കെടുക്കണം. ഇവയെല്ലാം ആയുർവേദത്തിൽ നല്ലപോലെ വിവരിച്ചിട്ടുണ്ട്. ആയുസ്സിൻ്റെ നിരുക്തിയാണ് ആയുർവേദം പറയാനൊരുങ്ങുന്നത്. അപ്പോൾ ഒരുവൻ ഹിതായു, അഹിതായു, സുഖായു, ദുഃഖായു എന്ന് 4 വിധത്തിൽ ആയുർവേദം വ്യവച്ഛേദിച്ച് ഓർമ്മിപ്പിക്കുന്നു. എന്താണ് ആയുസ്? അതിൻ്റെ നിരുക്തി എന്താണ്? ആയുസ്സിനെ എങ്ങനെയാണ് അറിയുക? ശരീരേന്ദ്രിയ സംയോഗോധാരി ജീവിതം നിത്യഗശ്ച അനുബന്ധശ്ച പര്യായൈർ ആയുരുച്യതി. ആയുസ്സിൻ്റെ നിർവചനം ആയുർവേദം ചരകം നൽകുന്നത് ഇങ്ങനെയാണ്: ശരീരേന്ദ്രിയ സംയോഗോധാരി ജീവിതം നിത്യഗശ്ച അനുബന്ധശ്ച പര്യായൈർ ആയുരുച്യതി. ആയുസ്സിൻ്റെ ലക്ഷണവും പര്യായ ശബ്ദങ്ങളുമാണ് ഇവിടെ പറയുന്നത്. ശരീരം, ഇന്ദ്രിയം, മനസ്സ്, ആത്മാവ് ഇവയുടെ സംയോഗത്തെയാണ് ആയുസ്സെന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെ ധാരി ജീവിതം, നിത്യകം, അനുബന്ധം ഇവയെല്ലാമാണ് ആയുസ്സിൻ്റെ പര്യായങ്ങൾ. അപ്പോൾ ആയുസ്സിൻ്റെ ലക്ഷണമെന്ത്, അതിൻ്റെ പര്യായങ്ങളെന്ത് എന്ന് വ്യക്തമാക്കുന്നു ആയുർവേദം. ഉന്നതമായ ഈ സത്യങ്ങളെ നമുക്കായിക്കൊണ്ട് തന്ന അത്യുന്നതനായ ആചാര്യൻ ചരകൻ്റെ പാവനപാദങ്ങളിൽ ഭക്തിയോടുകൂടി പ്രാമിച്ച് ഈ ഭാഗം നമുക്ക് ഉപസംഹരിക്കാം.